ഉത്തർപ്രദേശിലെ ഹത്രാസിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാനെത്തിയ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാഗാന്ധിയെയും തടഞ്ഞതും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും വളരെ ചർച്ചാ വിഷയമായിരുന്നു. സംഭവത്തിൽ പ്രിയങ്കയ്ക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമത്തിൽ പോലീസ് മാപ്പ് പറഞ്ഞെങ്കിലും ഇപ്പോഴിതാ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ യോഗി സർക്കാർ കർശന നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മഹാരാഷ്ട്ര ബിജെപി വൈസ് പ്രസിഡന്റ് ചിത്ര വാഗ്. എന്ത് ധൈര്യത്തിലാണ് ഒരു പുരുഷ പോലീസ് ഓഫീസർ ഒരു വനിതാ നേതാവിന്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചതെന്ന് ചിത്ര ചോദിക്കുന്നു. ട്വിറ്ററിലൂടെയായിരുന്നു വാഗിന്റെ പ്രതികരണം. ഇന്ത്യൻ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും കയ്യേറ്റ ചിത്രം പങ്കുവച്ചുകൊണ്ട് വാഗ് ട്വീറ്റ് ചെയ്തു. യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്കെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയർന്നു വരുന്നതിനിടെയാണ് ബിജെപിയിലെ നേതാവ് തന്നെ യു പി പോലീസിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ചിത്ര വാഗ് തന്റെ നിലപാട് വ്യക്തമാക്കിയതിനു പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഇവർക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എൻ സി പി നേതാവായിരുന്ന ചിത്ര കഴിഞ്ഞ വർഷമാണ് ബിജെപിയിൽ ചേർന്നത്. ശനിയാഴ്ച ഹത്രാസിലേക്കുള്ള യാത്രക്കിടെയാണ് പ്രിയങ്കയ്ക്കെതിരെ കയ്യേറ്റമുണ്ടായത്. നോയിഡ ടോൾഗേറ്റിന് സമീപം തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇത് കണ്ട് വാഹനത്തിൽ നിന്നിറങ്ങിയ പ്രിയങ്ക പ്രവർത്തകരെ രക്ഷിക്കാനായി പോലീസിനു മുമ്പിൽ നിലയുറപ്പിച്ചു. ഈ സംഭവത്തിൽ ഒരു പോലീസുകാരൻ പ്രിയങ്ക ധരിച്ചിരുന്ന കുർത്തയിൽ പിടിച്ച് വലിക്കുകയും ലാത്തികൊണ്ട് തള്ളുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെ പോലീസ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധമുയർന്നു. പ്രിയങ്കാഗാന്ധിയെ പുരുഷ പോലീസിനെ ഉപയോഗിച്ച് കയ്യേറ്റം ചെയ്തതിനെ വിമർശിച്ച് ശിവസേന അടക്കം രംഗത്തെത്തിയിരുന്നു. യോഗിജിയുടെ രാജ്യത്ത് വനിതാ പോലീസ് ഇല്ലേ എന്നാണ് പ്രിയങ്കയെ കയ്യേറ്റം ചെയ്യുന്ന ചിത്രം പങ്കുവച്ച് സഞ്ജയ് റാവത്ത് ചോദിച്ചത്. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രാഹുലും പ്രിയങ്കയും ഹത്രാസിലെ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെൺകുട്ടിയുടെ അച്ഛനമ്മമാരെ കണ്ടത്. ഹത്രാസിൽ സെപ്റ്റംബർ 14-നായിരുന്നു 19 വയസ്സുള്ള ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായത്. അമ്മയോടൊപ്പം പുല്ലുപറിക്കാൻ പോയ സമയത്താണ് നാലംഗ സംഘം ചേർന്ന് കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചത്. കുട്ടിയെ കാണാതായതോടെ കുടുംബാംഗങ്ങൾ പ്രദേശം മുഴുവൻ തെരച്ചിൽ നടത്തി. ഒടുവിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് അവശ നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ക്രൂരമായി ആക്രമിക്കപ്പെട്ട പെൺകുട്ടി ചൊവ്വാഴ്ച ഡൽഹിയിലെ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരെ പോലും മൃതദേഹം കാണിക്കാതെ പുലർച്ചെ പോലീസുകാർ സംസ്കരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്.